വൈറസ് പകരാതിരിക്കാൻ ഈ മരുന്ന് കഴിച്ചാൽ മതി. ഈ മെഡിസിൻ അപ്ലൈ ചെയ്താൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ രോഗം ഒരിക്കലും പകരുകയില്ല. ഏതാനും ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ മെഡിസിനായിട്ട് നിങ്ങളോട് ഇന്ന് പറയുന്നത്. ആദ്യത്തെ കാര്യം, അത്യാവശ്യത്തിനല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്ന് അനാവശ്യമായി നമ്മൾ മാക്സിമം പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. അത്യാവശ്യത്തിന് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ തിരികെ വരുമ്പോൾ കൈകളും നമ്മുടെ ശരീരഭാഗങ്ങളും സോപ്പ് ഉപയോഗിച്ചോ ഹാൻഡ് വാഷ് സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയായി നമ്മൾ കാത്തു സൂക്ഷിക്കുക. കാരണം ഇതൊരു പകരുന്ന രോഗമായതുകൊണ്ട് മറ്റുള്ളവരിലേക്കോ നമ്മളിലേക്ക് തന്നെയോ വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ദിവസങ്ങളിൽ കേരളം മുഴുവൻ ലോക്ക്ഡൗൺ ആണ്. നമ്മൾ വീടുകളിൽ തന്നെയാണ് ധാരാളം സമയങ്ങൾ നമുക്ക് ലഭിക്കും. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് ബാക്കി ഒരുപാട് സമയങ്ങൾ നമുക്ക് ലഭിക്കും. ഈ സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പലർക്കും ഈ സമയങ്ങൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സമയങ്ങൾ നമ്മൾ ആത്മീയമായും മാനസികമായും നമ്മളെ ഉണർത്തുന്ന വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണണം. നമ്മൾ ശക്തി പ്രാപിക്കണം. അതുപോലെ തന്നെ വായനാശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ല പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം ഈ സമയങ്ങളിൽ. അതോടൊപ്പം തന്നെ നന്നായി പ്രാർത്ഥിക്കണം. നമ്മുടെ നാടിനു വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകം മുഴുവനു വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രയർ ഈസ് പവർ. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ അതാത് വാർത്തകൾ അറിയണം. കാരണം ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ല സർക്കാർ എന്ന് പറയുന്നത് കൊണ്ട് കൃത്യമായ സമയത്ത് നമ്മൾ ന്യൂസ് അറിയാൻ ശ്രമിക്കുക. നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക. സർക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പാലിക്കുക, അനുസരിക്കുക, നമ്മൾ സഹകരിക്കാൻ തയ്യാറാവുക. കാരണം നമ്മൾ ഒരുമിച്ച് നിന്നാൽ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥനയും പ്രവൃത്തിയും ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഈ സാംക്രമിക രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളും രാജ്യങ്ങളും ഒക്കെ നമുക്ക് നൽകുന്ന സൂചനകൾ അതാണ്. അതുകൊണ്ട് നമ്മൾ ഏറെക്കുറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. നമ്മൾ ഇനി ഒത്തിരിയേറെ കൂടെ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ, നമുക്കൊരുമിച്ച് നിന്നാൽ ഈ സാംക്രമിക രോഗത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും രക്ഷ നേടാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതാത് ദിവസത്തെ ന്യൂസ് നമ്മൾ അറിയാൻ ശ്രമിക്കുക. സർക്കാർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നമ്മൾ അനുസരിക്കാൻ, സഹകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് ലോകം മുഴുവനിൽ നിന്ന് 15,000 പേരോളം ഈ കൊറോണ വൈറസ് മൂലം, COVID-19 ബാധിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പ്രത്യേകം അവരെ ഓർക്കാം, അവരുടെ ബന്ധുമിത്രാദികൾ. അതുപോലെ തന്നെ കൊറോണ സ്ഥിരീകരിച്ച് എന്ന് ഐസൊലേഷൻ വാർഡിൽ കഴിയുന്നവർ, ഒബ്സർവേഷനിലായിരിക്കുന്നവർ എല്ലാവരും പ്രത്യേകം സമർപ്പിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ സമയം പാഴാക്കരുത്. നമുക്ക് മുൻപിൽ അധികം സമയമില്ല. വളരെ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ, കരുതലോടെ, വിവേകത്തോടെ നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമാണ് ഇനി നമുക്കുള്ളത്. അതുകൊണ്ട് സമയം പാഴാക്കി കളയരുത്. നിങ്ങൾ കേട്ട ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് അനേകർക്ക് ഫലപ്രദമായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സമയം ഒരിക്കലും പാഴാക്കി കളയരുത്. നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ ഇതിനെ നോക്കിക്കാണണം. നമുക്ക് ഒരുമിച്ച് നിന്ന്, ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് കൈകോർത്ത് ഈ സാംക്രമിക രോഗത്തിൽ നിന്ന്, കൊറോണ വൈറസിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ബ്രേക്ക് ദ ചെയിൻ, ബി സേഫ്.